അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളെ ഒരു നിലക്കും ധിക്കരിക്കാതെ അഹങ്കാരമില്ലാതെ അനുസരിക്കൽ, അത് ഒരു തരം സുജൂദ് തന്നെയാണ്. അതോടൊപ്പം നാം നിർവഹിക്കുന്ന സുജൂദിൽ ഒരിക്കലും നമ്മുടെ മനസ്സിൽ ഒരു നിലക്കുമുള്ള അഹങ്കാരം ഉണ്ടാവരുത്. എല്ലാ അർത്ഥത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വിനയപ്പെട്ടുകൊണ്ടും കീഴൊതുങ്ങിക്കൊണ്ടുമുള്ള സുജൂദായിരിക്കണം നാം നിർവഹിക്കേണ്ടത്. സൂറത്തു സജ്ദയിലെ 15-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല വിശ്വാസികളെ കുറിച്ച് പറയുന്നത് അങ്ങനെയാണ്, ഇന്നമാ യുഅ്മിനു ബിആയാതിന അല്ലദീന ഇദാ ദുക്കിറൂ ബിഹ ഖറു സുജ്ജദൻ വസബ്ബഹു ബിഹംദി റബ്ബിഹിം വഹും ലാ യസ്തക്ബിറൂൻ. നമ്മുടെ ആയാത്തുകളിൽ വിശ്വസിക്കുന്ന യഥാർത്ഥ വിശ്വാസികൾ അള്ളാഹുവിനെ സംബന്ധിച്ചു പറയപ്പെട്ടാൽ ഖറു സുജ്ജദൻ, അവർ സുജൂദിൽ വീഴുന്നതാണ്. വസബ്ബഹു ബിഹംദി റബ്ബിഹിം, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അവൻ്റെ പരിശുദ്ധി അവർ വാഴ്ത്തുന്നതാണ്. വഹും ലാ യസ്തക്ബിറൂൻ, അവർ ഒരു നിലക്കും അഹങ്കരിക്കുകയില്ല. അപ്പോൾ യഥാർത്ഥ വിശ്വാസികൾക്ക് അണുമണി തൂക്കം പോലും കിബിർ അവരുടെ മനസ്സിലുണ്ടാവരുത്. അങ്ങനെ അഹങ്കരിക്കാത്ത ആളുകൾക്ക് മാത്രമേ ശരിയായ രൂപത്തിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാതരം അഹങ്കാരങ്ങളും പൊങ്ങച്ചങ്ങളും മാറ്റിവെച്ച് നമ്മൾ അള്ളാഹുവിൻ്റെ അടിമകളാണെന്നും നാം ദുർബലരും ഫക്കീറുകളുമാണെന്നും എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിന് കീഴൊതുങ്ങേണ്ടവരാണ് എന്നുമുള്ള ആ ഒരു ബോധം, അത് മനസ്സിൽ ആദ്യമുണ്ടാകണം. അതിനാണ് മനസ്സുകൊണ്ടുള്ള സുജൂദ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ ചോദിക്കപ്പെട്ടു, മനസ്സിന് സുജൂദുണ്ടോ? അവിടെ മറുപടി നൽകപ്പെട്ടത്, ഉണ്ട്, മനസ്സിനൊരു സുജൂദുണ്ട്, ആ സുജൂദിൽ നിന്ന് ഒരിക്കലും തല ഉയർത്താൻ പാടില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ എപ്പോഴും അള്ളാഹുവിനെ അംഗീകരിക്കുകയും അള്ളാഹുവിന് കീഴ്പ്പെടുകയും ചെയ്തുകൊണ്ടുള്ള ആ ഒരു തൗഹീദിൻ്റെ വിശ്വാസം, അതാണ് മനസ്സുകൊണ്ട് ചെയ്യുന്ന സുജൂദ്. ആ സുജൂദിനെ ശരീരം കൊണ്ട് പ്രകടിപ്പിക്കുന്ന രൂപമാണ് നമസ്കാരത്തിലും മറ്റും നാം നിർവഹിക്കുന്ന സുജൂദ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു സുജൂദ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ നൽകുവാൻ പാടുള്ളൂ. അല്ലാഹു അല്ലാത്ത ഒരാൾക്കും ഒരു സൃഷ്ടിയുടെ മുന്നിലും അവർ എത്ര തന്നെ ശ്രേഷ്ഠതയുള്ളവരാകട്ടെ, അവരുടെ മുന്നിൽ സുജൂദ് ചെയ്യാൻ പാടില്ല. സൂറത്തു ഫുസ്സിലത്തിലെ 37-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അക്കാര്യം പറയുന്നുണ്ട്. വമിൻ ആയാത്തിഹിൽ ലൈലു വൻ നഹാറു വശംസു വൽ ഖമർ, രാവും പകലും സൂര്യനും ചന്ദ്രനും അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. لا تسجدوا للشمس ولا للقمر واسجدوا لله الذي خلقهن ان كنتم اياه تعبدون. അതുകൊണ്ട് സൂര്യനോ ചന്ദ്രനോ നിങ്ങൾ സുജൂദ് ചെയ്യരുത്. പിന്നെ ആർക്കാണ് സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ച? വസ്ജുദു ലില്ലാഹി അല്ലദി ഖലഖഹുന്ന, സൂര്യനെയും ചന്ദ്രനെയും രാവിനെയും പകലിനെയും സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ നിങ്ങൾ സുജൂദ് ചെയ്യാൻ പാടുള്ളൂ. ഇൻ കുന്തും ഇയ്യാഹു തഅബ്ദൂൻ, നിങ്ങൾ അവനാണ് ഇബാദത്ത് ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ ഇബാദത്ത് നിങ്ങൾ അല്ലാഹുവിനാണോ നിർവഹിക്കുന്നത് എങ്കിൽ സുജൂദും അല്ലാഹുവിന് മാത്രമേ പാടുള്ളൂ എന്നർത്ഥം. ഒരു മനുഷ്യരുടെ മുമ്പിലും സുജൂദ് ചെയ്യാൻ പാടില്ല, നബിമാരുടെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ സുജൂദ് ചെയ്തപ്പോൾ അല്ലാഹുവിൻ്റെ റസൂല് വിലക്കിയിട്ടുണ്ട് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, സൃഷ്ടികൾക്ക് സുജൂദ് ചെയ്യാൻ പാടില്ല, സുജൂദ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം. അപ്പോൾ അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്നവർ അല്ലാഹുവിന് മാത്രമേ സുജൂദ് ചെയ്യാനും പാടുള്ളൂ. അതാണ് വസ്ജുദു ലില്ലാഹില്ലദി ഖലഖഹുന്ന ഇൻ കുന്തും ഇയ്യാഹു തഅബ്ദൂൻ, നിങ്ങൾ അല്ലാഹുവിനാണ് ഇബാദത്ത് ചെയ്യുന്നതെങ്കിൽ പ്രപഞ്ചത്തെയും അതിലുള്ള മുഴുവൻ വസ്തുക്കളെയും ജീവജാലങ്ങളെയും മനുഷ്യരെയും ജിന്നുകളെയും സൃഷ്ടിച്ചവനായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ സുജൂദ് ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ മനുഷ്യരിൽ മഹാഭൂരിപക്ഷവും ജിന്നുകളിൽപ്പെട്ടവരും അവർ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും പുണ്യപുരുഷന്മാർക്കും മഹത്തുക്കൾക്കും കല്ലിൻ്റെ മുമ്പിലും മരത്തിൻ്റെ മുന്നിലുമെല്ലാം സുജൂദ് ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ വിസമ്മതിച്ച പിശാചിൻ്റെ കെണിയിൽ പെട്ടുപോവുകയാണ് യഥാർത്ഥത്തിൽ മനുഷ്യരും ജിന്നുകളും ചെയ്യുന്നത്. കാരണം പിശാചിൻ്റെ ഏറ്റവും വലിയ പ്രവർത്തനങ്ങളിലൊന്ന് അല്ലാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്യുവാൻ വേണ്ടി മനുഷ്യനെ പ്രേരിപ്പിക്കലാണ്.